സത്യം ഇന്ത്യയിൽ കെടാതെ കാത്തുവയ്ക്കുവാൻ, സമത്വമെന്നൊരാശയം ജ്വലിച്ചു മണ്ണിൽ നിൽക്കുവാൻ. ജനാധിപത്യം ഇന്ത്യയിൽ കെടാതെ കാത്തുവയ്ക്കുവാൻ, സമത്വമെന്നൊരാശയം ജ്വലിച്ചു മണ്ണിൽ നിൽക്കുവാൻ. മതനിരപേക്ഷത തിരഞ്ഞെടുപ്പു പോർക്കളം തുറന്നു നാം നയിച്ചിടാം. മാനവന്നു വേണ്ടിയുള്ളൊരീരണം സഖാക്കളെ, നിർവഹിക്കുന്ന സഖാവ് അരുൺ കുമാർ, പട്ടിയൂർക്കാവ് ശ്രീകുമാർ, സഖാവ് പി കെ രാജു ഡെപ്യൂട്ടി മേയർ, സഖാവ് ദേവകി, സഖാവ് വിനീത്, സഖാവ് എസ് എസ് മനോജ്, വി അജികുമാർ, അതുപോലെ തന്നെ കൃതജ്ഞത രേഖപ്പെടുത്തുന്ന സഖാവ് വി ദിനേഷ്. പ്രിയപ്പെട്ട സഖാക്കളെ, സുഹൃത്തുക്കളെ, നമ്മളിന്ന് ഇവിടെ കൂടിയിരിക്കുന്നത് വലിയൊരു ലക്ഷ്യം മുന്നിൽ നിർത്തിയാണ്. ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സഖാവ് പന്ന്യൻ രവീന്ദ്രന് അരിവാൾ നെൽക്കതിരടയാളത്തിൽ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കും എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് പ്രകടനവും പൊതുയോഗവും നമ്മൾ നടത്തുകയാണ്. നമ്മളെല്ലാം ഇന്ന് കാതോർത്തിരിക്കുന്നത് ഇവിടുത്തെ ഉദ്ഘാടകനും പ്രമുഖ പ്രഭാഷകനുമായ സി പി ഐ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി സഖാവ് അരുൺകുമാർ കെ എസിനെ കേൾക്കുവാനാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ സംസാരിക്കുന്നില്ല, ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുന്നു. ഈ യോഗത്തിന്റെ അധ്യക്ഷനായി ഇരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട മേഖലാ കമ്മിറ്റി ചെയർമാൻ കൂടിയായ സഖാവ് കെ വി ജയപ്രകാശാണ്. കെ വി ജയപ്രകാശിനെ സന്തോഷത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് സി പി ഐ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി സഖാവ് അരുൺകുമാർ കെ എസ് ആണ്. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കൂടാതെ
മണ്ഡലം കമ്മിറ്റി കൺവീനറായ സഖാവ് വട്ടിയൂർക്കാവ് ശ്രീകുമാർ, സിപിഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗവും ഡെപ്യൂട്ടി മേയറുമായ സഖാവ് പി കെ രാജു, സിപിഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം സഖാവ് ദേവകി, സിപിഐഎം മഞ്ചൂർ ഏരിയ കമ്മിറ്റി അംഗമായ സഖാവ് വിനീത് ബി, കേരള കോൺഗ്രസ് എം ജില്ലാ ജനറൽ സെക്രട്ടറി സഖാവ് എസ് എസ് മനോജ്, വഞ്ചിയൂർ ഏരിയ കമ്മിറ്റി അംഗവും കുമാരപുരം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുമായ സഖാവ് വി അജികുമാർ, വഞ്ചിയൂർ ഏരിയ കമ്മിറ്റി അംഗവും മെഡിക്കൽ കോളേജ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുമായ സഖാവ് എസ് എസ് മനോജ്. ഈ യോഗത്തിൽ നന്ദി പ്രകാശിപ്പിക്കുന്ന നമ്മുടെ മേഖലാ കമ്മിറ്റി ജോയിന്റ് കൺവീനർ കൂടിയായ സഖാവ് വി വിനേഷ് എന്നിവരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ പോരിച്ചൊരിയുന്ന മഴ പോലും അവഗണിച്ചുകൊണ്ട് April 26 6 മണിവരെ അഹോരാത്രം പണിയെടുക്കാം എന്ന് പ്രതിജ്ഞ എടുത്തുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഖാക്കളെ, നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. ഉദ്ഘാടനം ചെയ്യുന്നതിന് സിപിഐയുടെ സംസ്ഥാന കൌൺസിൽ അംഗവും ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറിയും കൂടിയായിട്ടുള്ള സഖാവ് കെ എസ് അരുണിനെ ആദരപൂർവ്വം ക്ഷണിക്കുക. സമ്മേളനത്തിന്റെ ആദരണീയനായ അധ്യക്ഷൻ സ്ഥലം കെ വി ജയപ്രകാശ്, അധ്യക്ഷവേദിയിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാവും തിരുവനന്തപുരം കോർപ്പറേഷന്റെ പ്രിയങ്കരനായ ഡെപ്യൂട്ടി മേയറുമായ സ്ഥലം പി കെ രാജു, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരായ പുനർസഭാക്കൾ കെ ദേവനി, സഭാ എസ് എസ് മനോജ്, സഭാ രാമദാസൻ തോറ്റി ഉൾപ്പെടെയുള്ള ഇവിടെ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്ന നമ്മുടെ പ്രിയങ്കനായ എംഎൽഎ സഖാവ് വി കെ പ്രശാന്ത് ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ, ദേശാഭിമാനികളായ നാട്ടുകാരെ, സഖാക്കളെ, സുഹൃത്തുക്കളെ, April 26 നടക്കുന്ന നിർണായകമായ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിക്കുന്ന സഖാവ് പന്നിയും രവീന്ദ്രനെ അരിവ നൽകി അടയാളത്തിൽ ഉൾപ്പെടെ രേഖപ്പെടുത്തി വിജയിപ്പിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മേഖലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിലുള്ള റാലികളും പൊതുസമ്മേളനങ്ങളും ഈ പാർലമെന്റ് മണ്ഡലത്തിലുടനീളം സംഘടിപ്പിക്കുന്നത്. ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ മുമ്പിൽ നമ്മൾ അവതരിപ്പിക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയം വിശദീകരിക്കാനാണ് നമ്മളെല്ലാവരും ഈ വൈകുന്നേരം ഇവിടെ പ്രകടനമായി വന്ന ഒത്തുചേർന്നിരിക്കുന്നത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ രാജ്യം അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും സങ്കീർണമായ, സമാനതകളില്ലാത്ത ഒരു രാഷ്ട്രീയ പ്രതിസന്ധിയുടെ നടുവിലൂടെ കടന്നുപോകുന്ന കാലത്താണ് ഇന്ത്യയെ സംരക്ഷിക്കണമെന്ന മുദ്രാവാക്യം ഉയർത്തിയുള്ള വലിയ ജനകീയ പോരാട്ടങ്ങളുടെ നടുവിൽ ജനാധിപത്യ വിശ്വാസികളായ മനുഷ്യർ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുന്ന കാലത്താണ് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആലങ്കാരികമായ ഭാഷയിൽ പറഞ്ഞാൽ ചൂണ്ടുവിരൽ കൊണ്ട് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് കവചം തീർക്കുക എന്ന അങ്ങേയറ്റം ശ്രമകരമായൊരു ദൌത്യം ഏറ്റെടുക്കാനാണ് ഇന്ത്യയിലെ മതനിരപേക്ഷ ജനാധിപത്യ ശക്തികളോട് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ അഭ്യർത്ഥിക്കുന്നത്. നമ്മുടെ രാജ്യം സമാനതകളില്ലാത്തൊരു പ്രതിസന്ധിയാണെന്ന് നേരിടുന്നത്. രാജ്യത്തിന്റെ ഭരണഘടനയും മതനിരപേക്ഷതയും എല്ലാം തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയുന്നത്, നമ്മൾ അഭിമാനത്തോടെ വിശേഷിപ്പിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ എന്നാണ്. ജനാധിപത്യത്തിന്റെ കളിക്കൊട്ടിൽ എന്നെല്ലാം നമ്മുടെ രാജ്യത്തെക്കുറിച്ച് ലോകത്തിന്റെ മുമ്പിൽ നമ്മൾ വിശദീകരിക്കുന്നു, ലോകം അത് അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യ, ലോകത്തിലെ ജനാധിപത്യത്തിന്റെ കളിക്കൊട്ടിലായ ഇന്ത്യ, ജനാധിപത്യം പതിയെ പതിയെ അസ്തമിക്കുന്ന ഒരു രാജ്യമായി മാറുന്നു എന്ന ആശങ്കകളുടെ നടുവിലാണ് നാം ഇന്ന് നിൽക്കുന്നത്. ഇന്ത്യൻ ജനാധിപത്യം അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളിയെയും പ്രതിസന്ധിയെയും നേരിടുന്ന ഒരു കാലത്താണ് നാം നിൽക്കുന്നത്. ആ ജനാധിപത്യത്തെ സംരക്ഷിക്കുക എന്നതാണ് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിലെ സാധാരണ മനുഷ്യന്റെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ ദൌത്യം എന്നാണ് ഇടതുപക്ഷ മുന്നണി കരുതുന്നത്. അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തിന്റെ മതനിരപേക്ഷത സംരക്ഷിക്കണം. ഇന്ത്യ ഒരു മതനിരപേക്ഷ രാഷ്ട്രമാണ് എന്നാണ് ലോകത്തിന്റെ മുമ്പിൽ നമ്മൾ എല്ലാവരും അഭിമാനത്തോടെ വിശദീകരിക്കുന്നത്. ഈ മതനിരപേക്ഷതയെ താങ്ങി നിർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമെന്ത് എന്ന് ചോദിച്ചാൽ നമ്മുടെ സാംസ്കാരികമായ വൈദഗ്ധ്യമാണ്.
ഇന്ത്യ വിഭിന്നങ്ങളായ ജാതികൾ, മതങ്ങൾ, വർണ്ണങ്ങൾ, വർഗങ്ങൾ, വേഷങ്ങൾ, ഭാഷകൾ, സംസ്കാരങ്ങൾ, ആചാരാനുഷ്ഠാനങ്ങൾ, അങ്ങനെ പുറമെ സങ്കീർണമെന്ന് തോന്നുമെങ്കിലും സൗന്ദര്യാത്മകമായ സാംസ്കാരിക വൈകാട്ട്യത്തെ പിൻപറ്റി സഞ്ചരിക്കുന്ന ഒരു രാജ്യമാണ്. ലോകത്തിന്റെ മുമ്പിൽ എന്താണ് ഇന്ത്യ എന്ന് ചോദിച്ചാൽ ഇന്ത്യ സാംസ്കാരിക വൈകാട്ട്യങ്ങളുടെ കേന്ദ്രമാണ് എന്ന് ലോകം നമ്മളെ ചൂണ്ടിപ്പറയും. അതാണ് അഭിമാനത്തോടെ എല്ലാ കാലത്തും ലോകത്തിന്റെ മുമ്പിൽ തല ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്ന ഇന്ത്യക്കാരന്റെ ഐഡന്റിറ്റി, ഇന്ത്യക്കാരന്റെ വ്യക്തിത്വം. സാംസ്കാരിക വൈകാട്ട്യങ്ങളുടെ ഒരു സംഗമഭൂമിയാണ് ഇന്ത്യ. ഈ സാംസ്കാരിക വൈകാട്ട്യത്തെ ഇന്ത്യയിലെ സംഘപരിവാർ അംഗീകരിക്കുന്നില്ല എന്നത് പതിറ്റാണ്ടുകളായി നമുക്കറിയുന്ന വസ്തുതയാണ്. 1925 RSS രൂപീകൃതനായ കാലം മുതൽ ഈ സാംസ്കാരിക വൈകാട്ട്യത്തെ അവർ അംഗീകരിക്കുന്നില്ല. ഈ സാംസ്കാരിക വൈകാട്ട്യത്തിനെതിരായി ഇന്ത്യയിലെ സംഘപരിവാർ സ്വാതന്ത്ര്യാനന്തര കാഥാരവത്തിൽ മാത്രമല്ല സ്വാതന്ത്ര്യയുക്തിക്ക് മുമ്പും നടത്തിക്കൊണ്ടിരുന്ന കടന്നാക്രമണങ്ങൾ ഇപ്പോൾ അധികാരത്തിന്റെ സ്വാധീനം ഉപയോഗിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് ഇന്ത്യ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി. ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി അദ്ദേഹം കേരളത്തിൽ തന്നെ ഇതിനകം 4 തവണ വന്നുപോയി എന്നാണ് പറയുന്നത്. അദ്ദേഹം ധരിക്കുന്നത് കേരളത്തിൽ വന്ന് 4 പ്രസംഗം നടത്തി ഒരു ജീപ്പിന്റെ മുകളിൽ കയറി കൈവീശി കാണിച്ച് തൊട്ടപ്പുറത്ത് വിലവിറച്ച് നിൽക്കുന്ന ഏതെങ്കിലും കമ്പോളത്തിൽ പോയി ഒരു ചാക്ക് പൂ വാങ്ങിക്കൊണ്ടുവന്ന് റോഡിലൂടെ ഇങ്ങനെ വിതറിയിട്ട് പോയാൽ ഈ കേരളത്തിന്റെ രാഷ്ട്രീയം സംഘപരിവാറിനൊപ്പം നരേന്ദ്രമോദിക്കൊപ്പം ഒലിച്ചു പോകും എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും അദ്ദേഹത്തെ നയിക്കുന്ന കേരളത്തിലെ BJP നേതാക്കന്മാർ. അവരെ സവിനയം ഞങ്ങൾ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾ കൂട്ടിയാൽ കൂടുന്നതല്ല കേരളത്തിന്റെ രാഷ്ട്രീയം എന്നോർക്കണം. അങ്ങനെ സംഘത്തിന്റെ RSSന്റെ നേതാക്കന്മാർ ഭരണഘടനാ നിർമ്മാണ സഭയിൽ പ്രാതിനിധ്യമുണ്ടായി. അവർ ഉയർത്തിയ സവിശേഷമായ ചില വാദഗതികളുണ്ട്. അവർ പറഞ്ഞു ഇന്ത്യയ്ക്ക് ഔദ്യോഗികമായ ഒരു മതമുണ്ടാകണം, ഈ രാജ്യത്തിന് ഒരു ഭാഷ വേണം, ഒറ്റ ഭാഷ. ഇന്ത്യയുടെ പേര് ഹിന്ദുസ്ഥാൻ എന്നാകണം, രാഷ്ട്രത്തിന്റെ പേര് ഹിന്ദുസ്ഥാൻ എന്നാകണം. ഇന്ത്യയ്ക്ക് ഔദ്യോഗികമായി ഒരു മതമുണ്ടാകണം, ഒരു ഹിന്ദു മതമാകണം, ഭാഷ ഉണ്ടാകണം, ഒരു ഹിന്ദിയാകണം. ഹിന്ദി, ഹിന്ദു, ഹിന്ദുസ്ഥാൻ എന്ന മുദ്രാവാക്യം ഭരണഘടന എഴുതിയുണ്ടാക്കാൻ തുടങ്ങുന്ന കാലത്ത് തന്നെ ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉയർത്തിയവരാണ് ഇന്നത്തെ RSSന്റെ, ഇന്നത്തെ BJPയുടെ പൂർവ്വ യോഗമായിട്ടുള്ള RSSന്റെ ജനസംഘത്തിന്റെ ഹിന്ദു മഹാസഭയുടെ നേതാക്കന്മാർ. അവർ അതിശക്തമായ വാദമൊന്നു ഉയർത്തി. എന്നാൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ പൈതൃകം പേറുന്ന ദേശീയ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ അനുഭവമുള്ള ഇന്ത്യയുടെ പൂർവാവകാശങ്ങളില്ലാത്തൊരു ജനതയായി 200 കൊല്ലം ജീവിച്ചവരാണ് നമ്മൾ. ആ 200 കൊല്ലം നീണ്ടുനിന്ന വൈദേശികാധിപത്യത്തിന്റെ ചങ്ങലക്കെട്ടുകൾ പൊട്ടിക്കാൻ, സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെ കിരാത ഭരണത്തിന് അന്ത്യം കുറിക്കാൻ, ആത്മാഭിമാന ബോധമുള്ള സ്വാതന്ത്ര്യമുള്ള ഒരു ജനതയായി ശിരസുയർത്തി നിൽക്കാൻ, സ്വാതന്ത്ര്യത്തിന്റെ പുതിയ പുലരിയിലേക്ക് നടന്നെടുക്കാൻ 2 നൂറ്റാണ്ടുകാലം കാത്തിരിക്കേണ്ടി വന്നൊരു ജനതയാണ് നമ്മൾ. വൈദേശികന്മാരുമായി പോരടിച്ചു എന്നാണ് ഈ പറയുന്നതിന്റെ പച്ചമലയാളം. ആ 200 കൊല്ലം നീണ്ടുനിന്ന സ്വാതന്ത്ര്യ സമ്പാദന പോരാട്ടത്തിന്റെ തീക്ഷ്ണമായ രണഭൂമികളിൽ പിടഞ്ഞുവരിച്ച 10,000 കണക്കിന് അനശ്വരരായ രക്തസാക്ഷികളുടെ ജീവത്യാഗത്തിന്റെ അടിത്തറയിൽ പെടുത്തുയർത്തിയതാണ് ഇന്ത്യ എന്ന് നമ്മുടെ രാഷ്ട്രത്തിന്റെ അടിത്തറ. ആ സ്വാതന്ത്ര്യ സമ്പാദന പോരാട്ട ഭൂമിയിൽ ഒഴുകിപ്പരന്ന രക്തസാക്ഷികളുടെ ചോരയ്ക്ക് ഒരു മതത്തിന്റെ നിറവില്ലാതിരുന്നു എന്നതുകൊണ്ടാണ് ഇന്ത്യയ്ക്ക് ഔദ്യോഗികമായി ഒരു മതം വേണ്ടതില്ല എന്ന് നമ്മുടെ ദേശീയ നേതാക്കന്മാർ ഒന്ന് തീരുമാനിച്ചത്. അവിടെ ഒഴുകിപ്പരന്ന മാനവരക്തത്തിൽ എല്ലാ ജാതി മതസ്ഥരായ മനുഷ്യരുടെയും ചോരയുണ്ടായിരുന്നു, ഒരു മതത്തിലും വിശ്വസിക്കാത്ത മനുഷ്യരുടെയും ചോരയുണ്ടായിരുന്നു. അങ്ങനെ നാനാജാതി മതസ്ഥരായ മനുഷ്യരുടെ സ്വാതന്ത്ര്യത്തിന്റെ, ആത്മത്യാഗത്തിന്റെ, ജീവാർപ്പണത്തിന്റെ ഫലമായി കെട്ടിവിയർത്തപ്പെട്ട ഒരു രാഷ്ട്രത്തിന് ഔദ്യോഗികമായ ഒരു മതം വേണ്ടതില്ല എന്ന് ദേശീയ നേതാക്കന്മാർ തീരുമാനിച്ചതുകൊണ്ടാണ് ഇന്ത്യ ഇന്നും ഒരു മതേതര രാഷ്ട്രമായി നിൽക്കുന്നത്. ആ മതനിരപേക്ഷ സങ്കല്പത്തെ പൊളിച്ചെഴുതാനാണ് അവർ ശ്രമിക്കുന്നത്. ആ മതനിരപേക്ഷ സങ്കല്പത്തെ ഇല്ലായ്മ ചെയ്യാനാണ് സംഘപരിവാർ ശ്രമിക്കുന്നത്. അതിന്റെ ആദ്യപടിയാണ് നമ്മുടെ രാജ്യത്ത് അവതരിപ്പിച്ച പൌരത്വ ഭേദഗതി നിയമം. നമ്മുടെ നാട്ടിൽ ചില ആളുകൾ ധരിക്കുന്നത് ഈ പൌരത്വ ഭേദഗതി നിയമം ഏതെങ്കിലും ഒരു സമുദായത്തെ ലക്ഷ്യം വെച്ച് കൊണ്ടുവന്നതാണ് എന്നാണ്. അങ്ങനെയല്ല. പൂർണ്ണ സ്വരാജ് എന്ന മുദ്രാവാക്യം ഉയർത്തിയത് മുദ്രാവാക്യത്തെ ആദ്യം ചോദ്യം ചെയ്ത നേതാവ്, അതിനെതിരായി ആദ്യം നിലകൊണ്ട നേതാവ് മഹാനായ ഗാന്ധിയായിരുന്നു എന്നത് ചരിത്രത്തിന്റെ മറ്റൊരു വസ്തുതാരത്തിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നു. നമ്മളെല്ലാവരും ആത്മാഭിമാനത്തോടെ ദേശാഭിമാനികളായ മനുഷ്യർ പാടുപെടുക്കുന്ന ഒരു ദേശഭക്തി ഗാനമുണ്ട്, സാരേ ജഹാൻ സുരക്ഷ. അത് മൂടാത്ത, അത് പാടാത്ത മനുഷ്യർ നമ്മുടെ കൂട്ടത്തിലാരുമില്ല.
എന്ന ദേശാഭിമാനികളുടെ ദേശാഭിമാന ഗോളൊക്കെ പ്രസിദ്ധിക്കുന്ന ആ ദേശഭക്തി ഗാനം നമുക്ക് സംഭാവന കേൾക്കുന്ന മനുഷ്യന്റെ പേര് മുഹമ്മദ് ഇക്ബാൽ എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. സാമ്രാജ്യത്വത്തിന്റെ ഭരണകൂടത്തിന്റെ ബോധകർണങ്ങൾ ഉറപ്പിക്കാൻ പാർലമെന്റിന്റെ സെൻട്രൽ അസംബ്ലി ഹാളിൽ ബോംബെറിഞ്ഞതിന്റെ പേരിൽ പിഞ്ചിലം ഭാഗത്തിൽ തൂക്കിലേക്കാൻ ഭരണകൂടം വിധിക്കുമ്പോൾ ലോകത്തിലുള്ള എല്ലാ പോരാളികളുടെയും അമ്മമാർക്ക് എക്കാലവും ഓർമ്മയിൽ സൂക്ഷിക്കാൻ കഴിയുന്ന ഒരു സന്ദേശവും നൽകി കൊലമരത്തിലേക്ക് ചിരിച്ചുകൊണ്ട് ഇൻകുലാബ് വിളിച്ചു നടന്നുപോയ ലോകത്തിലെവിടെയുമുള്ള വിപ്ലവകാരികളായ പോരാളികളുടെ ഹൃദയത്തെ ഇപ്പോഴും ത്രസിപ്പിക്കുന്ന പോരാട്ട അനുഭവങ്ങൾ രചിച്ച ലോകത്തെവിടെയുമുള്ള പോരാളികളുടെ ചിന്തകളിൽ ഇപ്പോഴും ജീവിക്കുന്ന ഒരു കഥാവിളക്കുകളോട് ജീവിക്കുന്ന മഹാനായ ഭഗത് സിംഗിനെ നമ്മൾ ആ സ്വാതന്ത്ര്യത്തിന്റെ പ്രക്ഷോഭത്തിന്റെ ചരിത്രഭൂമിയിൽ കാണുന്നു. പരിമയാർന്ന ചരിത്രം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രം എടുത്ത് വായിക്കുമ്പോൾ നമ്മൾ അവിടെ ഒട്ടേറെ ദേശീയ നേതാക്കന്മാരെ കാണുന്നു. ആ സ്വാതന്ത്ര്യ പ്രക്ഷോഭ ഭൂമിയിൽ നാം ഗാന്ധിയെ കാണുന്നുണ്ട്. ഒട്ടേറെത്തുന്ന ഖദർ വസ്ത്രവും കയ്യിലൊരു മുത്തൻ വടിയുമായി ഇന്ത്യയുടെ ആത്മാവ് തേടി ഗ്രാമങ്ങളിലൂടെ തീർത്ഥയാത്ര നടത്തിയ തന്റെ ലളിതമായ ജീവിതവും ഉന്നതമായ ചിന്തയും കൊണ്ട് സാമ്രാജ്യത്വത്തെ പ്രകമ്പനം കൊള്ളിച്ച സകല സമരത്തിന്റെ പുതിയ സിദ്ധാന്തം ലോകത്തിന് അവതരണം നൽകിയ മാനവികതയിലധിഷ്ഠിതമായ സഞ്ചരിക്കുന്നത് എന്താണ് ആ ഭരണഘടനയുടെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ അത് ഇന്ത്യയിലെ എല്ലാ മനുഷ്യരുടെയും ജീവിക്കാനുള്ള അവകാശത്തെ അംഗീകരിച്ചുകൊണ്ട് തയ്യാറാക്കപ്പെട്ട ഒന്നാണ് എന്നതാണ്. ഹിന്ദുവിന്റെ ക്രിസ്ത്യാനിയുടെ മുസൽമാന്റെ സിക്കുകാരന്റെ ജൈനന്റെ പാഴ്സിയുടെ അടക്കം നാനാജാതി മതസ്ഥരായ മനുഷ്യരുടെ വിശ്വാസ പ്രമാണങ്ങളെയും ആചാരാനുഷ്ഠാനങ്ങളെയും അംഗീകരിക്കുകയും ഈ ആചാരാനുഷ്ഠാനങ്ങളിലും വിശ്വാസ പ്രമാണങ്ങളിലും ഒന്നും വിശ്വാസമില്ലാത്ത മനുഷ്യർക്ക് അവരുടെ വിശ്വാസത്തെ മുറുകെ പിടിച്ച് ജീവിക്കാനുള്ള അവകാശം ഉറപ്പു നൽകുകയും ചെയ്യുന്ന ലോകത്തിലെ അതിപൂർവമായ ഭരണഘടന. സമീപകാലത്ത് ഇന്ത്യയിലെ ബാങ്കുകളിലുണ്ടായ ഏറ്റവും വലിയ തിക്കിത്തിരക്ക് എന്തിനു വേണ്ടിയിട്ടുള്ളതായിരുന്നു? ഈ പാചകവാതകത്തിന്റെ സബ്സിഡി അക്കൌണ്ടിലൂടെ വരുമ്പോൾ അത് പിടിക്കാൻ നമ്മളെല്ലാവരും സീറോ ബാലൻസ് അക്കൌണ്ട് തുടങ്ങാൻ ബാങ്കിലേക്ക് തള്ളിക്കേറിയപ്പോണ്ടായ തിരക്കാണ്. 4 വർഷമായി ചില്ലി പൈസ ഈ പാചകവാതകത്തിന്റെ സബ്സിഡിയിലും തീരത്തിൽ ബാങ്ക് അക്കൌണ്ടിലൂടെ നമുക്കാർക്കും കിട്ടുന്നില്ല എന്ന് മാത്രമല്ല ഇങ്ങനെയൊരു ഗ്യാരണ്ടി നൽകിയിരുന്നു എന്ന് ഓർമ്മിക്കുന്ന ആളുകൾ പോലും നമ്മുടെ കൂട്ടത്തിൽ ഇപ്പൊ ചുരുക്കമാണ്. മറ്റൊരു ഗ്യാരണ്ടിയുടെ കഥയാണ്. ചെറുപ്പക്കാരോട് പറഞ്ഞു, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ പ്രതിവർഷം 2 കോടി തൊഴിലവസരം, 10 വർഷം കൊണ്ട് 20 കോടി തൊഴിലവസരം, 20 ലക്ഷം തൊഴിലവസരം ഇന്ത്യയിൽ ഉണ്ടായില്ല. നമ്മളിവിടെ ഇങ്ങനെ ഒരുമിച്ചിരുന്ന് പ്രസംഗിക്കുന്ന ഈ സമയത്ത് ഇന്ത്യയിൽ കേന്ദ്ര സർക്കാർ സർവീസിൽ 10 ലക്ഷം ഒഴിവുകൾ നികത്താനുണ്ട്. അതിൽ 7 ലക്ഷത്തോളം ഒഴിവുകൾ ഇന്ത്യൻ റെയിൽവേയിലാണ്. അത് നികത്താൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് വ്യക്തമാക്കി കഴിഞ്ഞ് ചെറുപ്പക്കാർക്ക് നൽകിയ മറ്റൊരു ഗ്യാരണ്ടിയെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. പിന്നീട് പറഞ്ഞു, ഇന്ത്യയിലെ സാധാരണ മനുഷ്യനെ കൊള്ളയടിച്ച് പ്രത്യേക നിയമ നീതിന്യായ സംവിധാനങ്ങളും ഭരണഘടനയും ഒന്നുമില്ലാത്ത വിദേശ രാഷ്ട്രങ്ങളിലെ ചെറുദ്വീപുകളിൽ പോയി സ്വന്തമായി സാമ്രാജ്യമുണ്ടാക്കി അവിടെ അക്കൌണ്ടിൽ കള്ളപ്പണം നിക്ഷേപിച്ച് സുഖജീവിതം നയിക്കുന്ന കോടീശ്വരന്മാരെ എല്ലാം വെളിച്ചത്ത് കൊണ്ടുവരും. അവരുടെ പണം കള്ളപ്പണം പിടിച്ചെടുക്കും. 15 ലക്ഷം രൂപ ബാങ്ക് അക്കൌണ്ടിലൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും തരും. മറ്റൊരു ഗ്യാരണ്ടിയെ കുറിച്ചാണ്. ഇപ്പൊ കള്ളപ്പണം വിദേശത്ത് നിക്ഷേപിച്ചിരിക്കുന്ന മനുഷ്യരുടെ പേര് വിവരം സുപ്രീംകോടതി ആവർത്തിച്ച് ചോദിച്ചിട്ടും കൊടുക്കാൻ തയ്യാറാകുന്നില്ല. 15 ലക്ഷം വന്നില്ല എന്ന് മാത്രമല്ല, കള്ളപ്പണം നിക്ഷേപിച്ച ആളുകളുടെ പേര് പോലും പുറത്തുവിടാൻ തയ്യാറാകുന്നില്ല. മറ്റൊരു ഗ്യാരണ്ടി. അങ്ങനെ 10 വർഷം കൊണ്ട് ഇന്ത്യയിലെ ജനങ്ങളുടെ മേൽ വച്ചു നീട്ടിയ എണ്ണിയെടുക്കാൻ കഴിയാത്തത്ര നീണ്ടുപോയ ഗ്യാരണ്ടികളുടെ ഒരു ശവപ്പറമ്പിൽ ചവിട്ടി ഇന്ത്യയിലെ മനുഷ്യൻ നിൽക്കുന്ന കാലത്താണ് പുതിയ ഗ്യാരണ്ടി എന്ന തട്ടിപ്പുമായി ബി ജെ പി രംഗത്ത് വരുന്നത്. നിങ്ങളെ ആര് വിശ്വസിക്കാനാണ്? 10 വർഷത്തിന്റെ ഭരണത്തിന്റെ ബാക്കിപത്രം വന്ന ലോകത്ത് ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മയുള്ള രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ മാറി. ആഗോള പട്ടിണി സൂചികയിൽ ആഫ്രിക്കയിലെ പട്ടിണി രാജ്യങ്ങൾക്കൊപ്പം മത്സരിക്കുന്ന രാഷ്ട്രങ്ങളിലൊന്നാണ് ഇന്ത്യ മാറി. ലോകത്ത് ഏറ്റവും കൂടുതൽ വിലക്കയറ്റമുള്ള രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ മാറി. ലോകത്ത് ഏറ്റവും കൂടുതൽ നാണയപ്പെരുപ്പമുള്ള രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ മാറി. ലോകത്തേറ്റവും കൂടുതൽ ഇന്ധന വിലവർദ്ധനമുള്ള രാജ്യങ്ങളിലൊന്നായി ഇന്ത്യ മാറി. ഇന്ത്യയിൽ സാധാരണ മനുഷ്യന് ജീവിക്കാൻ കഴിയാത്ത രാഷ്ട്രീയ സാമൂഹിക സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടുവെന്ന് ജീവിതാനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ഇന്ത്യയിലെ സാധാരണ മനുഷ്യൻ സാക്ഷ്യപ്പെടുത്തുന്ന ഒരു കാലത്താണ് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്ന് കൂടി നാം ഓർക്കണം. അതുകൊണ്ട് ഈ ദുർഭരണത്തിന് അന്ത്യം കുറിക്കണം. മതനിരപേക്ഷത സംരക്ഷിക്കണം. ഭരണഘടനയെ സംരക്ഷിക്കണം. ജനാധിപത്യത്തെ സംരക്ഷിക്കണം. നമുക്ക് സുഖമായി ജീവിക്കാനുള്ള സാമൂഹ്യ സാഹചര്യം ഇന്ത്യയിൽ ഉണ്ടാകണം. അതിനുവേണ്ടി ബി ജെ പി ഭരണകൂടത്തെ പൊരുതിക്കേൽപ്പിക്കുക എന്ന രാഷ്ട്രീയ ദൌത്യമാണ് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിലെ സാധാരണക്കാരായ മനുഷ്യരുടെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമെന്നതാണ് നാം ജനങ്ങളോട് പറഞ്ഞു വയ്ക്കുന്നത്. ആര് തോൽപ്പിക്കുമെന്നതാണ് പ്രശ്നം. ആര് തോൽപ്പിക്കും?
കോൺഗ്രസ് പറയുന്നത് ഞങ്ങളാണ് ഈ രാജ്യത്തെ ഏറ്റവും വലിയ മതനിരപേക്ഷ രാഷ്ട്രീയ പാർട്ടി എന്നാണ്. ഇവിടെ ഒരു കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി മത്സരിക്കുന്നുണ്ട്, യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി. അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു ചോദ്യം ചോദിച്ചു, എന്താണ് ഇന്ത്യയിൽ ഇടതുപക്ഷത്തിന്റെ ഈ പ്രസക്തി ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ? പന്ന്യന്റെ ജീന്ദ്രൻ എന്താണ് ഇവിടെ കാര്യം? അദ്ദേഹത്തിന്റെ ചോദ്യമാണ്. അന്നിട്ട് അദ്ദേഹം ചോദിക്കുകയാണ്, പാർലമെന്റിൽ സംസാരിക്കാൻ നിങ്ങൾക്ക് കുറച്ച് സമയമല്ലേ കിട്ടൂ? അദ്ദേഹത്തിന്റെ ചോദ്യമാണ്. അതുകൊണ്ട് ഇടതുപക്ഷത്തിൽ പ്രസക്തിയില്ല. ഒരു കാര്യം ഞങ്ങൾ അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കുന്നു, ഞങ്ങൾക്ക് പാർലമെന്റിൽ പ്രസംഗിക്കാൻ കുറച്ച് സമയമേ കിട്ടൂ, പക്ഷെ കിട്ടുന്ന സമയത്ത് ഞങ്ങൾ പാർലമെന്റിൽ പ്രസംഗിക്കാറുണ്ട്. ഞങ്ങൾക്ക് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ സമയം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഞങ്ങൾക്ക് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ സമയം നിങ്ങൾക്ക് കിട്ടുമ്പോൾ മണലിൽ തലമൂർത്തിയിരിക്കുന്ന ഒട്ടകപ്പക്ഷിയെ പോലെ സംഘപരിവാർ ഭരണകൂടത്തിന്റെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി ശിരസ്സും പൂഴ്ത്തി സംഘപരിവാറിന് പാവസേവ ചെയ്യുന്ന രാഷ്ട്രീയ ദൗത്യമല്ല ഞങ്ങൾക്കുള്ളത് എന്ന യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളാം. ഞങ്ങൾ പൊരുതേണ്ടടുത്ത് പൊരുതും, പറയേണ്ടടുത്ത് പറയും, ചോദ്യം ചെയ്യുന്നത് ചോദ്യം ചെയ്യും. അതാണ് ഇടതുപക്ഷത്തിന്റെ പ്രസക്തി. പിന്നൊരു പ്രസക്തി കൂടി ഞങ്ങൾക്കുണ്ട് കേട്ടോ. ഞങ്ങളുടെ എം പിമാരുടെ മുമ്പിൽ നോട്ട് ഫോർ സെയിൽ എന്ന ബോർഡ് വെക്കേണ്ട കാര്യമില്ല, ഇല്ലാതെ തന്നെ വിൽക്കാൻ വെച്ചതല്ല എന്നവർക്ക് അവരെ തിരിച്ചറിയാൻ കഴിയും. അതാണ് ഞങ്ങളുടെ മറ്റൊരു പ്രത്യേകത. ഞങ്ങൾ കോൺഗ്രസ് നേതാക്കന്മാരോട് ബി ജെ പി ഇവിടുത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടി ഞങ്ങൾ കോൺഗ്രസ് നേതാക്കന്മാരോടും ചോദിക്കുന്നു. ഒറ്റ ചോദ്യമേ ഉള്ളൂ, ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും നിങ്ങളുടെ സ്ഥാനാർത്ഥി നിങ്ങളുടെ പാർട്ടിയിൽ തന്നെ ഉണ്ടാകുമെന്ന് നെഞ്ചിൽ കൈവച്ച് പറയാൻ കഴിയുന്ന എത്ര കോൺഗ്രസ്സുകാർ ഇവിടെ ഉണ്ട്? നിങ്ങളിപ്പോ പറയാം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഞങ്ങളോട് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും ഇദ്ദേഹം കോൺഗ്രസ് ആയി തന്നെ തുടരുമെന്ന് പറയാൻ കഴിയുന്ന എത്ര കോൺഗ്രസ്സുകാർ ഇവിടെ ഉണ്ട്? ഞങ്ങൾ കോൺഗ്രസ് സ്നേഹിതന്മാരിൽ ബി ജെ പി വിരുദ്ധ രാഷ്ട്രീയമുള്ള ഏതെങ്കിലും കോൺഗ്രസ്സുകാരൻ ഇവിടെ അവശേഷിക്കുന്നുണ്ടെങ്കിൽ അവരെ ഓർമ്മിപ്പിക്കുന്നു, ആർ എസ് എസിന്റെ മനസ്സുള്ള കോൺഗ്രസ്സുകാരനാണ് നിങ്ങളുടെ സ്ഥാനാർത്ഥി. ഇദ്ദേഹം പകുതി ആർ എസ് എസ് ആണ്, നിങ്ങൾക്ക് തെളിവണോ? ഇദ്ദേഹം പകുതി ആർ എസ് എസ് ആണ്. അതുകൊണ്ടാണ് ഇദ്ദേഹത്തിന്റെ മുമ്പിൽ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങുന്ന ഘട്ടത്തിൽ മാധ്യമ പ്രവർത്തകർ ചെന്നു ചെന്നിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു, ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിൽ ഏറ്റവും ശക്തനായ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാര്? സംശയലേശമെന്നി അദ്ദേഹം പറഞ്ഞു, അത് നരേന്ദ്രമോദി അല്ലാതെ മറ്റാര്. ബി ജെ പി വിജയിക്കണമെന്നും നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിൽ വരണമെന്നുമുള്ള ഉപബോധ മനസ്സിന്റെ ചിന്ത മാധ്യമ പ്രവർത്തകരുടെ മുമ്പിൽ സ്വമേധയ ഇങ്ങനെ വന്നുപോയതാണ്. അപ്പൊ നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിൽ വരുന്ന സ്വപ്നം കാണുന്ന ആർ എസ് എസ് മനസ്സുള്ള കോൺഗ്രസ്സുകാരനാണ് നിങ്ങളുടെ സ്ഥാനാർത്ഥി എന്ന യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുന്നത്. അദ്ദേഹമാണ് ഇടതുപക്ഷത്തിന്റെ പ്രസക്തി ചോദ്യം ചെയ്യാൻ വരുന്നത്.